എന്തൊരു ഉറക്കാണ് ഗൈസ് ഫ്രാങ്ക്ലിൻ്റെ. ഹായ് ഗൈസ്, അപ്പോൾ പുള്ളിക്കാൻ മുടിച്ചെടുക്കാനും ഗെയിം തലാപസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാം ചവർക്കും ഒരു കുറിച്ചു അതും. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പിന്നെയും നമ്മുടെ അടുത്തൊരു ജിഡിഫൈൻ്റെ പുതിയൊരു അടുത്ത പുതിയ അല്ല ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ്. ഓക്കെ യെസ്, അപ്പോൾ ഗൈസ് ഇന്ന് കുറച്ച് പ്ലാനുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഹലോ ഡേ ജോബ്, ഡേ 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 എന്താണ് ഡേ ഇല്ല ബൈ ഐ ഗെസ്. വേറെ ഒന്നുമല്ല, എന്താ പറയുക, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ചാനൽ സബ് ചെയ്തല്ലേ, സബ് ചെയ്യുക ഇപ്പം തന്നെ. ചാനൽ സബ് ചെയ്യുക, റൂട്ട് ടു 200K ആണ്. അപ്പോൾ എല്ലാവരും മാക്സ് സപ്പോർട്ട് ഗൈസ്, ഓക്കെ 200K അടിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ലൈക്ക് അടിച്ച് കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10,000 ലൈക്കാണ് ഗൈസ്. നമുക്ക് 10,000 ലൈക്ക് കിട്ടുമോ ഗൈസ്? ഓക്കെ, അതാണ് നമ്മുടേത്. 10,000 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. നിങ്ങളെല്ലാവരും 10,000 ലൈക്ക് ആയിട്ടുണ്ട്, ആയിട്ടില്ലെങ്കിൽ അതുവരെ ലൈക്ക് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ മറ്റു സ്നാപ്പിന് ഇപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് ലൈക്ക് അടിച്ച് എന്തുണ്ടാവാനാണ് ഗൈസ്? പൊട്ടിത്തെറിക്കാനൊന്നും പോകണ്ടല്ലോ. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് 3, 2, 1. ഓക്കെ ഗൈസ്, അപ്പോൾ മെയിനായിട്ട് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിന്ന് നമ്മുടെ ഹോവർബോർഡ് ഉണ്ടല്ലോ, ഹോവർബോർഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ യെസ്, അത് ഓടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മളിന്ന്. ഹോവർബോർഡിന് നമ്മുടെ ലോസ് ഏഞ്ചൽസിലെ ഫുൾ മാപ്പ് ചാടിക്കിടക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകണത് ഗൈസ്. ഓക്കെ, എൻ്റെ മാപ്പ് ജമ്പ് ചെയ്ത് ചാടിക്കിടക്കാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് ഇതിനു. ഓക്കെ, അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടിട്ട് പോവാം. ഓക്കെ, അയ്യോ, ഓക്കെ ബായ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോവർബോർഡ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ സംഭവം കിട്ടിയ സാധനമാണ് ഇത്. വെച്ചിട്ട് നമ്മൾ എൻ്റയർ മാപ്പ് ഗൈസ് ലോസ് ഏഞ്ചൽസിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ ചാടാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കണേ. ഒരു വെറൈറ്റി ടെസ്റ്റാണ്, നമ്മളിതിന് മുമ്പ് അങ്ങനത്തെ ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഗൈസ് നമ്മുടെ ഹോവർബോർഡിൻ്റെ നോർമൽ സ്പീഡ്. ഇത് ബൂസ്റ്റപ്പ് ചെയ്യുമ്പോഴുള്ള സ്പീഡാണ്, അങ്ങനെ രണ്ടുതരം സ്പീഡാണ് ഗൈസ് ഇതിനുള്ളത്. എന്തായാലും കൊള്ളാം, ഇത് വെച്ച് എൻ്റെ മാപ്പ് ചാടി കിടക്കാൻ പറ്റുകയാണെങ്കിൽ കിട്ടുവരിക. ഇത് മറ്റേ ഗണ്ണ് പോലെയാണ് ഗൈസ്. ഓക്കെ, തമാശ കഴിഞ്ഞു, ഇനി നമുക്ക് ഇറ്റ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു ടെസ്റ്റ് നടത്താനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അതായത് നമ്മുടെ മാപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലെ തന്നെ ഗൈസ്, അതാണ് നമ്മുടെ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് തന്നെ വിജയിക്കുന്നതെന്ന് അറിയില്ല. അതിനാദ്യം നമുക്ക് നമ്മുടെ ടൈമർ ഓൺ ആക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം ഞാൻ അടിയിൽ നിന്ന് മുകളിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. വേറെ എന്തായാലും നമ്മുടെ എന്താ പറയുക, ടൈം ഉണ്ടല്ലോ, ടൈം കാണാൻ പറ്റില്ല. ഞാൻ കുറേ വട്ടമല്ല ഏതൊക്കെയോ വീഡിയോയിൽ ടൈമിൻ്റെ ഇത് കാണിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ ആ ഡീലായിരുന്നിട്ട് ആ സാധനം ഹൈഡായിപ്പോയി. അങ്ങനെ സീനുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏസ് ആക്ച്വലി ഈ ഒരു ഹവർ ബോർഡിന് ഒരുപാട് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഹവർ ബോർഡിൻ്റെ സെറ്റിങ്ങാണ്. അതിൽ സ്പീഡ് മൾട്ടിപ്ലയർ, ജമ്പ് ഹൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 5 ആക്കിയിടാം, ഈ സംഭവം ഒരു 5 ആക്കിയിടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് എത്ര എണ്ണം പോകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുകൊണ്ട് GTFI ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡ് പോലും വരണ്ട. ഇത് വേണ്ട നമുക്ക് ഫ്ലൈയിങ് ഗിറ്റാർ ഗൈസ്. പിന്നെ ഈ ഒരു എൻ്റെ മോനെ മറ്റേ വെള്ളത്തിൽ പോണതല്ലേ. ഓ റോക്കറ്റ്, എൻ്റെ ബുദ്ധി റോക്കറ്റാണ്. അപ്പോൾ ഇത് കടലിൽ കിടക്കണ്ടേ, വഞ്ചിയോ? ഡേ ഡേ ഡേ. ഓക്കെ, ലാസ്റ്റ് ഈ ഒരു സംഭവമാണ് ഗൈസ് വരണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ടെസ്റ്റ് ചെയ്യാം എന്തോരം സ്പീഡിൽ പോകാൻ പറ്റും, എന്തോരം സ്പീഡ് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ ഒരു ട്രാക്ക് കാണാനും. ഗൈസ് ഇത് പറക്കണോണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്യണ്ട ഗൈസ്. ഓക്കെ, ഇത് എത്ര വരെ പോകണം നീ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം സ്പീഡ്.
500 സംതിങ് ആണ് ഗൈസ്, 500 സംതിങ് ആണ് എൻ്റെ മാക്സിമം സ്പീഡ്. ഇപ്പുള്ള സ്പീഡ് വെച്ചിട്ട് ഓ ചേട്ടാ മാറി കഴിയുന്നു. ഇനി ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, ട്രാക്കിന്ന് തെറ്റി അങ്ങനെ ഒന്നും പോയില്ല. ഇതാണ് സംഭവം, നിർത്താം. ഓക്കെ കുറച്ച് സ്പീഡിൽ വരണം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഫൈനലി ഫൈനലി നമ്മളിതിൻ്റെ സ്പീഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കി നോക്കാം, മൾട്ടിപ്ലയർ ഒക്കെ ആഡ് ചെയ്ത് ഫുള്ളി സ്പീഡ് സെറ്റ് ആയിട്ടുണ്ട്. ഓ ഓ ഓ ഓ ഓക്കെ ഫ്രാങ്ക്ലിൻ, ഹെൽമെറ്റ് ഒക്കെ വെച്ചില്ലേ? വിളിച്ചല്ലടാ, തിരിച്ചു പോവേ. ഓക്കെ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ അറ്റം തൊട്ട് ആറ്റം വരുന്ന ഇതിൽ കൂടെ പോയി നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ അധികം ചെയ്യണ്ട ഗൈസ്, കാരണം ഇത് എയറിലല്ലേ. ഓ 1090 ബൂസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ ബൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ പോയിന്റ് കയറുന്നുള്ളൂ ഗൈസ്, അപ്പൊ ബൂസ്റ്റിന്റെ ആവശ്യം ശരിക്കും ഇല്ല. ബൂസ് ചെയ്ത് കൊടുക്കാൻ ഓ ഓ അവിടേക്ക് കയറലാണ്. അതിണ്ടുമ്പോ കയറി കഴിഞ്ഞാ പറന്ന് ചവായിരത്തി ഗൈസ്, എന്റെ മോനെ എത്ര ടോപ്പ് വന്ന 1198 എൻ്റെ മോനെ. മാപ്പിൽ എന്തൊരു ബഗ് ഉള്ളതുകൊണ്ടാണ് ഒരു ചാട്ടം വരണ കയറുന്നല്ല. എൻ്റെ മോനെ നമ്മളിപ്പോ മാപ്പ് കടന്നു പോയി കഴിച്ച ആക്ച്വലി. പോളി 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 ബൈ ലോസ് ആൻഡോസ്. നമ്മൾ പിന്നെ ഇതിൻ്റെ മൾട്ടിപ്ലയർ ചെയ്തിട്ട് സംഭവം പിന്നെയും കുറച്ചും കൂടി സ്പീഡായിട്ടുണ്ട്. അത് 1200 വരെ കയറിയിട്ടുണ്ട്. അതാണ് മാക്സിമം ഗൈസ്, ഇനി ഇതിന് മുകളിലേക്ക് ഇതിൻ്റെ സ്പീഡ് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ആ ഒരു സ്പീഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ഇത് വെറുതെ ടെസ്റ്റിംഗ് അല്ല, ഞാനീ മാപ്പൊന്ന് സംഭവമാക്കാണ്ട്, അതായത് റാമ്പ് പോലെ വെക്കണം. അപ്പോഴാണ് നമ്മുടെ സംഭവം പൊന്തി അങ്ങോട്ട് പോകുന്നത് ഗൈസ്. ഓക്കെ സെറ്റാക്കാം, എന്നിട്ട് ഇവിടുന്ന് പറന്ന് അപ്പുറത്ത് എത്തണം ഗൈസ്, അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ റാമ്പ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ പറക്കില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാനാണ്, പറക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ യെസ് നമ്മൾ റാമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറന്നിട്ട് ലോസ് ഏഞ്ചൽസിൻ്റെ അപ്പുറത്ത് എത്തണതാണ് ഗൈസ് നമ്മുടെ മാസ്. ഓക്കെ ഇവിടെ വിമാനമൊക്കെ പോകുന്നുണ്ട്, എന്തുണ്ടാവുക എന്തോ. ഓക്കെ നമ്മൾ സ്പീഡിൽ വരും, എന്നിട്ട് അങ്ങനെ അയ്യോ അങ്ങനെയല്ല ഗൈസ് മര്യാദയ്ക്ക് പോവുക. നമുക്ക് നോക്കാം എന്തുണ്ടാവുമ്പോഴേ നോക്കാം. ബൂസ് ചെയ്യുമ്പോൾ ആകെ ഒരു കുറ്റിയാണ് കയറണേ, അതുകൊണ്ട് ബൂസ് ചെയ്യണതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓ ഓ ഓ നമ്മൾ പോവാണ് ഗൈസ്. അപ്പം അതിന് മുമ്പേ ഒരു ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്ത ഒരു സബ് ചെയ്യുക. ഓക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ് ഗൈസ്. 3 2 അയ്യോ 3 2 1 ഗോ. അയ്യോ ചാടല്ലേ ചാടല്ലേ, ഞാൻ ചുമ്മാ ഇരുന്നാണ് പക്ഷെ നമ്മൾ ചാടി പോയി. ഓക്കെ 3 2 1 ഗോ. അറ്റതുപോലെ ബൂസ്റ്റ് ചെയ്യണോണ്ട് കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് പോകണം ഗൈസ്. ഓക്കെ ഓ ഓ അയ്യേ ബൈദ ബൈ ഗൈസ്, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലും ചെയ്യണം ഗൈസ്, ആ റാമ്പ് ഒന്ന് ഓടി പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കരുതി പോവില്ലേ. ഓക്കെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തോ, ബൂസ്റ്റ് ചെയ്ത് കൊടുത്തോ. ഒന്നുകൂടെ റാമ്പ് സെറ്റാക്കിയുണ്ട്. ഓക്കെ ഇത് വർക്കാവും ഗൈസ്, ഇത് വർക്കാവും. ഓ ഇവിടെ വരെ എത്തിയല്ലോ, ഒന്നുകൂടി നോക്കാം ഗൈസ് ഒന്നുകൂടി. ഓക്കെ ഗൈസ് അപ്പം ഇനി നമ്മൾ പറ്റുന്നതാണ് ചെയ്യണം, നമ്മളെല്ലാം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ അതെ ചാടൻ്റെ കൂടി ഒന്നുകൂടി സെറ്റാക്കിയിട്ട് ആദ്യം വീഴാൻ പോയതാണ്, പക്ഷെ ഇപ്രാവശ്യം പറ്റും ഗൈസ്. യെസ് അത് ചെയ്തിട്ട് തന്നെ ഞാനത് അടങ്ങുള്ളൂ, ഇന്നല്ല ചെയ്യാൻ. ഗോ 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 പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. നിസ്സാരം പിന്നല്ല ഗൈസ്, നമ്മളൊരു പ്ലാൻ ഇട്ടുണ്ട്. ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇത് ചെയ്യും. ഓ ആദ്യം തന്നെ പോവാനും ഒതുക്കി കുറച്ച് പേര് എത്ര ദൂരം പൂജ അത്ര ദൂരം പോട്ടെ.
പിന്നെ മാത്രമേ നമ്മൾ ജമ്പ് ചെയ്യൂ ഗൈസ്. ഓക്കേ, ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചാടുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. ആ നേരത്തെ നമുക്ക് നമ്മളും കൂടി ഇതിൻ്റെ ചാട്ടം വെച്ച് ചാടിയാലോ ഗൈസ്, എന്തുണ്ടാവും എന്ന് നോക്കി നോക്കാം. മിക്കവാറും ഈ ഒരു പ്രാവശ്യം നമ്മൾ സക്സസ്ഫുൾ ആവും ഗൈസ്. ഇതൊരു ചാടാനൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചാടി നോക്കിയാൽ ഗൈസ് എന്തുണ്ടാവുന്ന നോക്കാം. പിന്നെ അല്ല, ഓ മൈ ഗോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതില് സ്പീഡ് കുറഞ്ഞു കൊണ്ട ചാടിയാ മതി. ഓക്കെ, ഒരു ആട്ടെ ചാട്, നമ്മുടെ എവിടെ എത്തി എനിക്ക് അറിയില്ല ഗൈസ്. ചാട്, ജസ്റ്റ് ഒന്ന് ചാടി കൊടുത്താൽ മതി. നിങ്ങൾക്ക് അപ്പുറത്ത് മാപ്പ് എത്തണം ഗൈസ്, നിങ്ങൾക്ക് മാപ്പ് സൈഡിൽ കാണണ്ടാവും. ഓ, ജസ്റ്റ് ചാടി കൊടുത്താൽ മതി, എത്ര ദൂരം വേണമെങ്കിലും പോവാം. അതായത് ഈ ഹവർ ബോർഡിൽ എക്സ്ട്രാ മോഡൊന്നും നമ്മൾ ഉപയോഗിക്കണ്ടാ, ഇതിൻ്റെ തന്നെ ജമ്പ് ചെയ്യണതും അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതെന്തിനാ, ഓ ഇത് ഉപയോഗിക്കണം ഗൈസ്, ഇത് ഉപയോഗിച്ചാലാണ് മുമ്പോട്ട് പോകുള്ളൂ നമ്മൾ. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മൾ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഓ, അടിയിലോട്ട് പോകാൻ തുടങ്ങി. ജമ്പ് ചെയ്തോണ്ട് കാര്യമില്ല, നമ്മൾ ആ ഒരു ഇത് വരണം കഴിച്ചാൽ. ഓക്കെ, ഇത് വിമാനമൊക്കെ പോണു, വിമാനത്തിലൊക്കെ പോണു. ഹൂ ഈസ് ദാറ്റ്, നമ്മളെ കണ്ടിട്ട് ആൾക്കാർ ഹൂ ഈസ് ദാറ്റ് ഗോയിങ് പറഞ്ഞിട്ട് അവർ ഞെട്ടി. ചെലപ്പോ സഞ്ചരിച്ചില്ല ആൾക്കാരെ ഞെട്ടിക്കാനായിട്ട് റാങ്കിളിൻ്റെ അതിഭയാനകമായ ജമ്പ്. ഓ ഓ ഓ, അപ്പോൾ വിളി കുറച്ചും കൂടി അവിടെ പോകണം നമുക്ക്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നോക്കാം കഴിച്ച്, നമ്മൾ ജസ്റ്റ് ചാടി കൊടുത്താൽ മതി, അതിൻ്റെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട. ഓക്കെ, ഓ ഇതിട്ട് കഴിഞ്ഞാൽ സ്പീഡിന് പോകും കഴിച്ച്. ഇതിടെ ഒരു ചാട്ടം ചേടാ, ഇവിടെ ഒരു ചാട്ടം ചേടാ. വേണ്ടാ വേണ്ടാ, നമ്മളെ തറായി. പ്രോബബ്ലി നമ്മൾ ഈ മാപ്പ് ക്ലോസ് ചെയ്തു എന്ന് വേണം പറയാൻ. ഓ ഓ ഓ, നമ്മൾ ആ മാപ്പ് ക്ലോസ് ചെയ്തു. യെസ് യെസ്, ഇതുമ്പോൾ തന്നെ ലാൻഡ് ചെയ്യാം. ഓ പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മൾ അവിടുന്ന് പറന്നിട്ട്. ശരിക്കും റിയൽ ലൈഫിൽ അത് പോസിബിൾ അല്ല, പക്ഷേ ഇതിന് ഈ ഹവർ ബോർഡിൻ്റെ സാധനങ്ങൾ അതെ, ഈ ഒരു സെറ്റിംഗ് വെച്ചിട്ടാണ് ഞാൻ ചാടി ഇത് കണ്ടില്ലേ, അതിലുള്ള മൾട്ടിപ്ലയർ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ചാടി എന്തായാലും കിടേണ്ടി. ഗൈസ് വേറൊരു കാര്യം നോക്കണം ഗൈസ്, കാര്യം ഇതിൽ ചാടി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകണ്ടല്ലോ, അപ്പം എത്രണ്ടും മുകളിലോട്ട് പോകും നോക്കാം. കൊള്ളാലോ, നമ്മൾ അന്ന് ഇത് വെച്ച് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് എന്നോട് പറയാ ഇത് ചാടി ഒരു സ്പേസിന് പോവാൻ. പിന്നെന്താ ഗൈസ്, നമ്മൾ എന്തിനാ സുമ്മാവാ, ഇത് വെച്ച് നമ്മൾ സ്പേസിൽ പോവും. ബൈ ലോസ് ആഞ്ചോസ്, താങ്കളി അടിയിലേക്ക് നോക്കരുത്, ഓക്കെ അടിയിലോട്ട് നോക്കരുത്, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അടിയിലോട്ട് നോക്കിയാൽ നീ പേടിക്കും. എൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സാധനമാണ് ഗൈസ്, സൂര്യനൊക്കെ അവിടെ ഒരു സ്പെഷ്യൽ സംഭവമാണിത്. ഓ ഗൈസ്, എവിടെ എത്തി നോക്ക്, സൂര്യൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ. കരീലേസ്, നമ്മളിപ്പോ എവിടെയാ ഗൈസ്, നമ്മൾ മാക്സിമം ആയില്ലെത്തി, മോള് പോവാൻ പറ്റില്ല, സ്റ്റക്കായി. ബാംഗ്ലീൻ, നമ്മളെ എയർലാണ് കണ്ടേ ഈ സാധനം കിടന്ന് കാരണം ഗൈസ്, ഒരു ഒരു വെളിച്ചം അത് ഞാൻ കണ്ടതാ. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു സ്പേസിൽ വെച്ച് എൻ്റെ വീഡിയോ നിർത്തിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടില്ലേ മോളിൽ എന്തൊരു വെളിച്ചം. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ നന്മൻസിനും എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാം. എല്ലാ നന്മൻസും എല്ലാവർക്കും ബൈ. ചെറിയൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം, wolf777.com എന്നാണ് സൈറ്റിൻ്റെ പേര്. ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിച്ച് ഒരുപാട് ക്യാഷ് നേടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഒരു അടിപൊളി ബിഗ്
ക്യാഷ് ബമ്പർ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. 1 crore rupees ആണ് അവിടുത്തെ വിന്നേഴ്സിനെ അവർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കയറി ചെക്ക് ചെയ്യുക.